ಸರ್, ಈ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂമി പതിവ് ചട്ടത്തിലുള്ള ഒരു കാര്യം ഉന്നയിക്കുകയാണ്. 64-ലെയും 93-ലെയും ഭൂമി പതിവ് ചട്ടപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യാനും മാത്രമേ അവകാശമുള്ളൂ. മറ്റ് 13 ജില്ലകളിൽ റെസ്ട്രിക്ഷൻ ഇല്ല. ചില പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയിന്മേൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അത് ചട്ടങ്ങൾക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ ഇടുക്കിയിലെ കട്ടപ്പന, അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഉള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ, കെട്ടിടങ്ങൾ മാത്രമല്ല കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, മിനി സിവിൽ സ്റ്റേഷൻ, ഇതെല്ലാം ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഏതായാലും ഹൈക്കോടതി ഇടപെട്ട ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ കൃഷി ചെയ്യാനും വീട് വയ്ക്കാനും മാത്രമേ അനുവാദമുള്ളൂ എന്ന് കാണിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബേസൻ വാലിയിലെ ഒരു കർഷകൻ ഹൈക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് നമ്പർ പരാതി കൊടുത്തപ്പോൾ ഇടുക്കിയിലെ പട്ടയഭൂമിക്ക് മാത്രമായി ഒരു വിവേചനപരമായ നിയമം അനുവദനീയമല്ല, മറ്റ് ജില്ലകളിലെ പോലെ ഇടുക്കിക്ക് കർഷകർക്ക് അവകാശമുള്ളതെന്ന് കാണിച്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് കൃഷി ചെയ്യാനും വീട് വയ്ക്കാനും മാത്രമല്ല മറ്റ് കാര്യങ്ങൾക്കും വിനിയോഗിക്കാം മറ്റ് ജില്ലകളിലെ പോലെ എന്ന് കാണിച്ച് ഉത്തരവിറക്കുകയുണ്ടായി. അല്ലെങ്കിൽ അത് വിവേചനാപരമാണെന്ന് കണ്ടു, ഡിസ്ക്രിമിനേഷൻ. ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ പോയി, സുപ്രീം കോടതിയിലും പോയി. ഈ രണ്ട് കോടതികളും സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചു. അപ്പോൾ അതിനർത്ഥം ഈ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം. 60-ലെ ആക്റ്റിലെ ഒരു ഭാഗത്ത് അബ്സല്യൂട്ട് എന്നുള്ളത് കൃത്യമായി കാണണം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾക്കൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഈ വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും മാത്രമല്ല മറ്റ് കാര്യങ്ങൾ, ആൻഡ് അതർ പർപ്പസസ്, അതിനുകൂടി ഈ പട്ടയം ഉപയോഗിക്കാം. ഉപാധിരഹിതമായ ഒരു പട്ടയം ലഭ്യമാകത്തക്ക നിലയിൽ ഈ കാര്യത്തിൽ ഭേദഗതി വരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കൽ ഞാൻ ഉന്നയിച്ച് മുഖ്യമന്ത്രി 19 ഡിസംബർ 17-ാം തീയതി സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിലും ഇടുക്കി ജില്ലയോട് വിവേചനം പാടില്ല, ഒരു ഭേദഗതി ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും ഉത്തരവിറക്കിയ പശ്ചാത്തലത്തിൽ, നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ഈ വിവേചനം പാടില്ല. ഇടുക്കിയിലെ പട്ടയ കിട്ടിയ ആളുകൾക്ക് ഈ കൃഷി ചെയ്യാനും വീട് വയ്ക്കാനും മാത്രമല്ല അതർ പർപ്പസസ്, മറ്റു കാര്യങ്ങൾ കൂടി ഒരു ഭേദഗതി കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഉന്നയിക്കുവാനുള്ളത്. ഇത് ആ ജില്ലയോട് കാണിക്കുന്ന ഈ വിവേചനം അവസാനിപ്പിക്കാൻ ആവശ്യമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണവും വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി ജെ ജോസഫിലൂടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് അങ്ങ് നൽകിയിട്ടുള്ള ഈ ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിലെ വാചകങ്ങൾ അപൂർവമാണ് എന്നുള്ളതാണ്, അപൂർണമാണ് എന്നുള്ളതാണ്. അങ്ങ് ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് സൂചിപ്പിച്ചിരുന്നില്ല. സർക്കാരിൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹം പട്ടയങ്ങൾ ഉപാധിരഹിതമാക്കണം എന്ന് തന്നെയാണ്. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. 1964-ലെ കേരള ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം
കൃഷിക്കും താമസത്തിനും സമീപ വസ്തുവിൻ്റെ ഗുണകരമായിട്ടുള്ള അനുഭവത്തിനും ബെനിഫിഷ്യറി എൻജോയ്മെൻറ്റ് 93 പ്രത്യേക ഭൂപതിവ് ചട്ടങ്ങൾ 1/1977 മുമ്പുള്ള വനഭൂമി കുടിയേറ്റം ക്രമീകരിക്കൽ പ്രകാരം സ്വന്തമായ കൃഷിക്കും താമസത്തിനും കടകൾക്കുമാണ് പട്ടയം അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ചാണ് പട്ടയം അനുവദിച്ചു വരുന്നത്. സംസ്ഥാനത്തെ 14 ചട്ടങ്ങളും നിയമവും ഒരുപോലെ ബാധകമാണ്. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കുറവുകളോ പ്രത്യേകമായ ചട്ടങ്ങളോ ഒന്നും ഇതുവരെ നിലനിൽക്കുന്നില്ല. മൂന്നാർ പ്രദേശത്ത് പ്രത്യേകമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നങ്ങേക്ക് അറിയാം. മൂന്നാർ പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കായി പതിച്ചു കൊടുത്ത ഭൂമിയിൽ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WPC 1801/2010 നമ്പർ കേസിൽ 21/1/2010 പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു സാർ. ഈ ഇടക്കാല ഉത്തരവ് റവന്യൂ വകുപ്പിൻ്റെ NOC ഇല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്ന് റവന്യൂ, തദ്ദേശം, പോലീസ്, വനം വകുപ്പുകൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന നിർദ്ദേശമാണെന്ന് മൂന്നാർ പ്രദേശത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൊടുത്തിരുന്നത്. തുടർന്ന് 9/6/2016 1/8/2016 ഇടുക്കി ജില്ലാ കളക്ടർ സർക്കുലർ പ്രകാരം നമ്മുടെ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ NOC നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ WPC 1781/2019 നമ്പർ കേസിലെ 25/6/2020 ഉത്തരവ് റവന്യൂ വകുപ്പ് നൽകുന്ന കൈവശ സർട്ടിഫിക്കറ്റുകൾ ഭൂമി എന്താവശ്യത്തിനാണ് പതിച്ചു നൽകുന്നത് എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാർ. സാർ 1993 പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിച്ചിട്ടുള്ള ഭൂമികളിലെല്ലാം തന്നെ വനഭൂമികളാകയാൽ അത്തരം ഭൂമികളിൽ തരംമാറ്റം അനുവദിക്കുന്നതിന് നിലവിലെ സംസ്ഥാന സർക്കാരിന് നടപടികൾ സ്വീകരിക്കുന്നതിന് നിവൃത്തിയില്ലാത്തതാണ്. ഇത്തരം ഭൂമികൾ വനഭൂമികളല്ല എന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത്തരം തരംമാറ്റം വരുത്തുന്നതിന് കേന്ദ്രാനുമതി ആവശ്യമാണ്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം കാർഷിക ആവശ്യങ്ങൾക്കായി അനുവദിച്ച പട്ടയങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് വ്യവസ്ഥ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഏർപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചത്. ആയുധ സംബന്ധമായി LSTD വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ സംസ്ഥാനമൊട്ടാകെ കാർഷിക ആവശ്യങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ പൊതുവായ തരംമാറ്റത്തിന് വിലക്കുള്ളതാണ്. അതുകൊണ്ട് പൊതുവായൊരു ചട്ട ഭേദഗതി നേരത്തെ ആലോചിച്ചിരുന്നില്ല. എന്നാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൂന്നാറിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലെ തന്നെ 269/2019 സർക്കാർ 22/8/19 ഒരു പ്രത്യേകമായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവിലെ ഖണ്ഡിക 6 പ്രകാരം സറങ്ങയ്ക്ക് അറിയാവുന്നതുപോലെ ഉപഖണ്ഡികയിലെ 2-3 വകുപ്പ് പ്രകാരം ചെറുകിടക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ട ഭേദഗതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അക്കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി തീരുമാനത്തിൻ്റെ പൊതു സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ പ്രത്യേകമായൊരു നിയമവും ഇപ്പോൾ തയ്യാറാക്കിയിട്ടില്ല. അക്കാര്യം പരിശോധിക്കാവുന്നതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഞാനിവിടെ അങ്ങയുടെ അടുത്ത് തരാം. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇടുക്കിക്ക് മാത്രമായി വിവേചനപരമായ ഒരു ഓർഡർ പറ്റില്ല, മറ്റ് ജില്ലകളിൽ പട്ടയഭൂമിക്കുള്ള അവകാശം ഇടുക്കി ജില്ലയ്ക്കുണ്ട്. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ പോയെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതി ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭേദഗതികൾ അനിവാര്യമായിരിക്കുന്നു. ഇതേ സംബന്ധിച്ച് അങ്ങൊരു യോഗം വിളിക്കുമോ? ഇടുക്കി ജില്ലയിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വിളിച്ചാൽ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കാൻ കഴിയും. ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 64 ചട്ടങ്ങളിൽ പ്രത്യേകമായ ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് സംബന്ധിച്ച ആലോചനയും ഉത്തരവും ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ ചട്ടങ്ങളിൽ നിലനിൽക്കുകയും ഇടക്കാലത്തെ ഹൈക്കോടതി വിധികളിൽ ബന്ധപ്പെട്ട സമയങ്ങളിൽ തീരുമാനമെടുത്തു വരികയും ചെയ്യുന്ന കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അക്കാര്യത്തിൽ പ്രത്യേകമായൊരു അഭിപ്രായം ഇപ്പോൾ പ്രധാനമായും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചട്ടങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ ആലോചിച്ച് അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തും. അടുത്ത സബ്മിഷൻ ശ്രീ